കോഴിക്കോട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. കരിപ്പൂരിൽ വലിയ വിമാന സർവീസ് പുനരാരംഭിക്കണമെന്നും വിമാനാപകടത്തിൽപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാര വിതരണം പൂർത്തിയാക്കണമെന്നും പ്രസിഡന്റ് സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന ദുരന്തം നടന്നിട്ട് ഒരു വർഷം പിന്നിടുന്നു. അപകടത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും അർഹതപ്പെട്ട ഇൻഷുറൻസ് തുകയും കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ വീതവും ലഭിക്കുന്നതിന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ഇടപെട്ടിരുന്നുവെന്നും 80 ഓളം പേർക്ക് മൊത്തം 80 കോടിയിലധികവും ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിക്ക് നൽകിയത് 7.6 കോടിയാണെന്നും സി ചാക്കുണ്ണി പറഞ്ഞു. എല്ലാ ചെലവുകളും ആശുപത്രികളും മറ്റു ചെലവുകളും നാളിതുവരെ പഠിച്ചുവരെയുള്ളത് എയർ ഇന്ത്യ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് നല്ലൊരു തുടക്കമാണ്. ബാക്കിയുള്ളവർക്ക് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് എത്രയും വേഗം എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണമെന്നാണ് മലബാർ ഡെവലപ്മെന്റ് ഭാരവാഹികൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 3rd March അവസാനത്തെ ഡേറ്റ് കൊണ്ടിരുന്നത്. അതായത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയം 3rd March. ഇതുവരെയായിട്ട് ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. 21 പേർ മരിക്കുകയും 92 പേർക്ക് ഗുരുതരവും 73 പേർക്ക് നിസ്സാരവുമായ പരിക്കുകളുമാണ് അപകടത്തിൽ പറ്റിയത്. 184 യാത്രക്കാരും 6 വിമാന ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കുപറ്റി തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും തൊഴിലെടുക്കാൻ കഴിയാത്തവർക്കും സാങ്കേതിക തടസ്സങ്ങൾ നീക്കി കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച തുകയും ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ജനപ്രതിനിധികളും സംഘടനകളും ബന്ധപ്പെട്ടവരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ രക്ഷാധികാരി ഡോക്ടർ എ വി അനൂപ്, പ്രസിഡന്റ് ഷെവലിയർ സി ചാക്കുണ്ണി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ, ഖജാൻജി എം വി കുഞ്ഞാമു എന്നിവർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.